Hi friends, I am Shiju Balagopalan. Ellavarkkum kannuttaki ettavum pudhiya video like swagatham. Innu nammal undakkan vendi povunnathu oru music player aanu. FM um Bluetooth um SD card um aux um USB um okke play cheyyan pattuna oru music player. 5 volt ilaanu nammal idu work cheyikkunnathu. Adukondu thanne namukku power bank ilum mobile charger ilum okke namukku idu work cheyyan vendi pattum. കണ്ണൂട്ടാക്കിസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിന് ആവശ്യമായ കോമ്പണൻസ്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതിൽ എഫ് എം ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, USB ഇൻപുട്ട് ഉണ്ട്, SD കാർഡ് ഉണ്ട്, ഓക്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ റിമോട്ടും വരുന്നുണ്ട്. റിമോട്ടിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാനും വേണ്ടി പറ്റും. ഈ റിമോട്ടിൽ 2 AAA ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മൈക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ കണ്ടൻസർ മൈക്കില്ലേ, നമ്മൾ മൈക്ക് ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ച മൈക്ക്, അത് നമുക്ക് കൊടുത്തിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് കാർ സ്റ്റീരിയോ പോലെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി, നമുക്കൊരു അടിപൊളി ബ്ലൂടൂത്ത് കാർ സ്റ്റീരിയോ ഉണ്ടാക്കാം. ഇതിലെ കേബിൾസെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് സ്റ്റീരിയോ ഔട്ടാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇത് FM-ന് വേണ്ടിയിട്ടുള്ള ആൻറ്റിനയാണിത്. ഇത് നമ്മൾ ഡയറക്റ്റ് സ്പീക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വോളിയം ഉണ്ടാവില്ല. ഒരു ചെറിയ ആംപ്ലിഫയർ ഉപയോഗിക്കണം. ഇതാണ് നമ്മുടെ ഈ പ്ലെയറിൽ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ. ഇതിന് 60 രൂപയാണ് വില. ഇത് 5+5 10 വാട്ടിൻ്റെ ആംപ്ലിഫയർ ആണ്. ഇത് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് പവർ ബാങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ ചാർജറിലോ വർക്ക് ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ സെലക്ട് ചെയ്തത്. ഈ ആംപ്ലിഫയറിലെ കണക്ഷൻസ് നോക്കാം. ഇത് 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്, 5+5-, LTR എന്ന് കാണും. ലെഫ്റ്റ് ഇൻപുട്ട്, റൈറ്റ് ഇൻപുട്ട്, ടി എന്ന് പറയുന്നതിലാണ് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കുക. ഇത് രണ്ടും സ്പീക്കർ ഔട്ടാണ്. ലെഫ്റ്റ് ഔട്ട്, റൈറ്റ് ഔട്ട്, ഇത്രയും കണക്ഷനാണ് ഇതിനകത്തുള്ളത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കർ. 5 വാട്ടിൻ്റെ സ്പീക്കർ മതി. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് 15 വാട്ടാണ്. അതുകൊണ്ട് ഞാൻ 15 വാട്ടിൻ്റെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ 5 വാട്ടിൻ്റെ സ്പീക്കർ വാങ്ങിച്ചാൽ മതിയാവും, അപ്പോൾ പൈസയും കുറയും. ഇതേപോലുള്ള 2 സ്പീക്കറാണ് നമുക്കാവശ്യം. ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രൊജക്റ്റിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് ക്യാബിനറ്റ് ഉണ്ടാക്കാം. നമ്മുടെ ഈ പ്രൊജക്റ്റിലും നമ്മൾ PVC പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ക്യാബിനറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രണ്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, PVC ഇല്ലാത്തൊരു പരിപാടിയില്ല, PVC നമ്മുടെ ചോറല്ലായിരുന്നു. സത്യത്തിൽ നമ്മൾ PVC പൈപ്പ് യൂസ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ അതിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കും കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും 3 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് നമുക്ക് ആവശ്യം. 31 സെൻറ്റിമീറ്റർ നീളമാണ് ഇതിന് വേണ്ടത്. നമ്മൾ ആദ്യം ഈ PVC പൈപ്പിൽ ഇതേപോലെ 2 മാർക്കിടണം. ഇത് നമുക്ക് ഹീറ്റ് ചെയ്ത് മടക്കി ഫ്ലാറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇതാ, ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇത് നമ്മളെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരച്ചതിൻ്റെ ഉള്ളിൽ മാത്രം നന്നായിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള PVC നന്നായിട്ട് ഫ്ലെക്സിബിളാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്രതലത്തിലേക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കേസായിട്ട് കിട്ടും. ഇതിലാണ് നമ്മുടെ മ്യൂസിക് പ്ലെയറും സ്പീക്കറും സെറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മുടെ ഫ്രണ്ട് വശം വരിക. അതിനു വേണ്ടിയിട്ട് നമുക്ക് സ്പീക്കറും മ്യൂസിക് പ്ലെയറും വരുന്ന സ്ഥലത്ത് കട്ട് ചെയ്ത് ഹോൾ ഉണ്ടാക്കണം. ആദ്യം നമ്മൾ നമ്മളെ ക്യാബിനറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ അളന്നെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇനി നമുക്ക് 2 സൈഡിലും വേണ്ട ഗ്യാപ്പ് എത്രയാണെന്ന് തീരുമാനിക്കുക. ഞാൻ 2 സെൻറ്റിമീറ്ററാണ് വെക്കുന്നത്. ആ 2 സെൻറ്റിമീറ്റർ 2 സൈഡിലും മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ അളവെടുക്കാം. നിങ്ങളെടുത്തിരിക്കുന്ന സ്പീക്കറിൻ്റെ അളവ് എത്രയാണോ അത് കറക്റ്റ് മെഷർ ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ സ്പീക്കറിൻ്റെ അളവ് ക്യാബിനറ്റിൽ മാർക്ക് ചെയ്യണം. നമ്മുടെ ബോർഡർ വെച്ച ഭാഗം എൻഡായി വരുന്ന രീതിയിൽ, ഇത് കാണുന്നില്ലേ, ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. 2 സൈഡിലെ സ്പീക്കറും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് മ്യൂസിക് പ്ലെയറിൻ്റെ സ്പേസാണ് മാർക്ക് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് നമുക്ക് 2 സ്പീക്കറും തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മ്യൂസിക് പ്ലെയർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് അളന്നെടുക്കുക. അത് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇതാ, ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്തെടുത്തു. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്ത് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു മെഴുകുതിരിയാമറ്റ കത്തിച്ചിട്ട്
ഇതേപോലത്തെ നൈഫ് ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ അത് കുറച്ച് പുറത്തേക്കൂടി കട്ട് ചെയ്ത് എടുക്കുക. കുറച്ച് സമയം വേണം. അതിനുശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഉരച്ച് സ്മൂത്ത് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് പി വി സിയിൽ നിന്ന് കട്ട് ചെയ്ത ഇതേപോലത്തെ രണ്ട് പീസാണ്. ഇത് നമ്മൾ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒട്ടിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ രണ്ട് പീസാണ്. ഇത് നമ്മൾ രണ്ട് സൈഡിലേക്കും വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. പി വി സി പൈപ്പിനെ നമ്മൾ പി വി സി ഷീറ്റാക്കി മാറ്റിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഉണ്ടാക്കിയ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ കണ്ടാൽ മതി. ഇതിൻ്റെ രണ്ട് സൈഡ് കട്ട് ചെയ്തതും ഒന്ന് രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. കാരണം എന്തായാലും ചെറിയ വ്യത്യാസം ഉണ്ടാവും രണ്ടും തമ്മിൽ. ഇനി നമുക്ക് സ്വിച്ചും മൈക്രോ യു എസ് ബി സോക്കറ്റും വേണം. ഇത് നമ്മൾ ഇവിടെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിവിടെ സെറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മളിത് കറക്റ്റ് സെൻറ്ററിൽ ഇത് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ കണ്ടില്ലേ, സോക്കറ്റിൻ്റെയും സ്വിച്ചിൻ്റെയും ഹോള് നമ്മൾ കട്ട് ചെയ്തെടുത്തു. മ്യൂസിക് പ്ലെയറിൻ്റെ മൊഡ്യൂളിന് വേണ്ടി നമ്മളിട്ട ഹോളിൽ മ്യൂസിക് പ്ലെയർ ഇറക്കി വെക്കുക. നമുക്കിവിടെ സ്ക്രൂ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് രണ്ട് ഹോളെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. സ്പീക്കർ നമ്മൾ ഉള്ളിൽ നിന്ന് ഇതാ കാണുന്നില്ലേ, ഇതേപോലെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രൂ ഒന്നും പുറത്ത് കാണില്ല, നല്ല നീറ്റ് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എഫ് എമ്മിൻ്റെ ഏരിയയിൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോൾ ഇടണം. ഇത് കണ്ടില്ലേ, ചെറിയൊരു ഹോൾ ഇടുക, ഒരു വയറ് പോകേണ്ടത് മാത്രം. ഇതാ ഇതേപോലെ. നമുക്കിനി സ്റ്റാൻഡ് സെറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റ് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ സ്റ്റാൻഡ് നമുക്കിവിടെ ഒട്ടിക്കണം. കണ്ടില്ലേ, കറക്റ്റ് സെറ്റായിട്ട് തന്നെ നിൽക്കുക അവിടെ ഒട്ടിച്ചാൽ. ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മൾ ഒട്ടിച്ചെടുക്കുക. നമ്മുടെ ക്യാബിനറ്റിന് വേണ്ട സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല പ്രൊഫഷണൽ ലുക്കില്ലേ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ഹോളുകളും നമ്മൾ ഇട്ട് കഴിഞ്ഞു, നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിലും ചെറിയ സ്റ്റോപ്പർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ രണ്ട് സൈഡിലെ ക്യാപ്പ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് ഇതാ ഇതേപോലത്തെ കുറച്ച് പീസ് വേണം പി വി സിയുടെ. നമ്മളെടുത്ത് വെച്ച ഈ പി വി സിയുടെ പീസുകൾ ഈ കാണുന്നില്ലേ, ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ നാല് പീസ് എല്ലാ ഭാഗത്തും ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ പി വി സിയുടെ എൻഡ് ക്യാപ്പ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അധികം ഉള്ളിലേക്കും പോകില്ല, കറക്റ്റ് അളവിൽ തന്നെ എല്ലാ സൈഡും നിൽക്കും. ഇനി നമ്മുടെ ഈ ക്യാബിനറ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഞാൻ മാറ്റ് ബ്ലാക്കാണ് കളറ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇതിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും പെയിൻറ്റ് ചെയ്തെടുത്തു. എൻ്റെ എൻഡ് ക്യാപ്പും എല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഇനി നമുക്കിതിൽ സ്പീക്കറ് സെറ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് സ്പീക്കറിൽ കണക്ഷൻ കൊടുക്കുക. പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്നതിന്. അതിനു വേണ്ടിയിട്ട് സ്പീക്കറിലേക്ക് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും കളർ ഓർമ്മിച്ച് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ രണ്ട് സ്പീക്കറിൽ വയറ് കൊടുത്തു. ഇനി നമുക്കിത് ക്യാബിനറ്റിൽ സെറ്റ് ചെയ്യാം. സ്പീക്കർ നമ്മൾ ഇതേപോലെ അകത്തേക്ക് ഇറക്കി വെക്കുക. നമ്മൾ കറക്റ്റ് അളവിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ആ കട്ടിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കും. കണ്ട, അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കാം. ഗമ്മിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മുടെ സ്ക്രൂ ഒന്നും ചെയ്യുന്നില്ല, ഈ ഗമ്മ് തന്നെ ഇത് നിൽക്കും. നമ്മുടെ രണ്ടാമത്തെ സ്പീക്കറും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. നമ്മളിട്ട ഹോള് കറക്റ്റായിരിക്കണം, ഒരു ഗ്യാപ്പും ഉണ്ടാവാതെ കറക്റ്റ് ഇറങ്ങുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും, നല്ല സെറ്റായിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെ രണ്ട് സ്പീക്കറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് സോക്കറ്റും സ്വിച്ചുമാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. സോക്കറ്റിലേക്കുള്ള കേബിൾ കണക്ട് ചെയ്യാം. സോക്കറ്റിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില സോക്കറ്റുകളിൽ നെഗറ്റീവ് വരുന്നതിൽ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ഈ സോക്കറ്റിൽ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് സോൾഡർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നെഗറ്റീവ് സോൾഡർ ചെയ്തു. ഇനി നമുക്ക് പോസിറ്റീവാണ് സോൾഡർ ചെയ്യാനുള്ളത്. സോക്കറ്റിൻ്റെ പോസിറ്റീവിലാണ് നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഒരു കേബിൾ എടുത്തിട്ട് നമ്മൾ സോക്കറ്റിൻ്റെ പോസിറ്റീവിലേക്ക് സോൾഡർ ചെയ്യുക. ഇതേപോലെ സോൾഡർ ചെയ്യുക. അങ്ങനെ നമ്മുടെ സോക്കറ്റിലേക്കുള്ള രണ്ട് കേബിളും കൊടുത്തു കഴിഞ്ഞു. സോക്കറ്റ് നമുക്ക് സോക്കറ്റിൻ്റെ ഹോളിലൂടെ അകത്തേക്ക് ഇടുക. ഇനി നമുക്ക് സ്വിച്ചിനാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. സോക്കറ്റിൻ്റെ പോസിറ്റീവിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്ത വയറും ആംപ്ലിഫയറിലേക്കും നമ്മുടെ പ്ലെയറിലേക്കും പോകുന്ന കേബിളുമാണ് കണക്ട് ചെയ്യാനുള്ളത്. കറക്റ്റ് സ്ലീവ് ഇട്ട് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ സ്വിച്ചിൻ്റെ രണ്ട് ടെർമിനലിലും കണക്ഷൻ കൊടുക്കുക. നമ്മൾ സ്വിച്ചും സോക്കറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സോക്കറ്റ് ഇതിലേക്ക് ഇറക്കി വെക്കാം. നല്ല ടൈറ്റിലാണ് നമ്മൾ ഹോൾ ഇട്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഇറങ്ങി നിൽക്കൂ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ സോക്കറ്റ് സെറ്റ് ചെയ്യുക. ഇനി സ്വിച്ചും ഇതേപോലെ പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക. അങ്ങനെ സ്വിച്ച് സോക്കറ്റ് നമ്മൾ ഉറപ്പിച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് പാനലിലാണ് വർക്കുള്ളത്. ഇനി നമുക്ക് എഫ് എമ്മിൻ്റെ ഏരിയയിൽ നമുക്ക് പുറത്തേക്ക് ഇടണം. ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേബിളിൻ്റെ ലെങ്ത്ത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വേറൊരു കേബിൾ എടുത്ത് ജോയിൻ ചെയ്ത് സ്ലീവ് ഇട്ട് ഇൻസുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. നമ്മുടെ ഈ മ്യൂസിക് പ്ലെയറും ആംപ്ലിഫയറും 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഡി സി ഇന്നിൻ്റെ പോസിറ്റീവും നമ്മുടെ മ്യൂസിക് പ്ലെയറിൽ നിന്ന് വരുന്ന പോസിറ്റീവും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നെഗറ്റീവും ചെയ്യുക. ഇതിലൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കൊടുത്തു. അപ്പോൾ നമ്മുടെ പവറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മ്യൂസിക് പ്ലെയറിൽ നിന്ന് വരുന്ന ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് ഇത് മൂന്നും നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യുക. ലെഫ്റ്റ് ആംപ്ലിഫയറിൻ്റെ ലെഫ്റ്റിലേക്ക്, ഗ്രൗണ്ട് ആംപ്ലിഫയറിൻ്റെ ടി എന്ന് എഴുതി വെച്ചതിലേക്ക്, റൈറ്റ് ആംപ്ലിഫയറിൻ്റെ റൈറ്റിലേക്ക്. ഇതുപോലെ നമ്മൾ മൂന്നും കണക്ട് ചെയ്യുക. നമ്മളങ്ങനെ ആംപ്ലിഫയറിലേക്കുള്ള ഇൻപുട്ടിൻ്റെ കണക്ഷനും റെഡിയായി. അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് കണക്ഷൻസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് സ്പീക്കറിലേക്കുള്ള ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡിൽ ഔട്ട് എല്ല് ആറ് എന്നുണ്ടാവും. ഔട്ട് എല്ല് എന്നുള്ളെടുക്കുക. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ സ്പീക്കർ കണക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, സ്പീക്കറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാതെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ രണ്ട് സൈഡിലെ സ്പീക്കറും ലെഫ്റ്റും റൈറ്റും നമ്മൾ സോൾഡർ ചെയ്യുക. അങ്ങനെ നമ്മുടെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തു, ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് കൊടുത്തു, പവർ കൊടുത്തു. പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിതിലേക്ക് പവർ കൊടുക്കുന്നു. ഞാൻ പവർ ബാങ്കിൽ നിന്നാണ് പവർ കൊടുക്കുന്നത്. ആ, വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. മോഡ് നമുക്ക് റിമോട്ടിലല്ലാതെ മാറ്റാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ട് മോഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നമുക്ക് നമ്മുടെ റിമോട്ട് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിമോട്ടും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ആംപ്ലിഫയർ നമ്മുടെ ഈ ബോർഡുമ്മ തന്നെ ഒട്ടിക്കാനാണ് എൻ്റെ പ്ലാന്. അതാകുമ്പോൾ നീറ്റായിട്ട് നിൽക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂഗണ്ണും കൊണ്ട് ഒട്ടിച്ചെടുക്കാം. നമ്മൾ നമ്മുടെ ബോർഡിമ്മൽ ഗ്ലൂഗൺ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഇത് കാണുന്നില്ലേ, ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഞാൻ കേബിളിൻ്റെ സൈഡും എല്ലാം ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലൂഗൺ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് കേബിൾ ഇളകി പോവുക, ഷോർട്ട് ആവുക, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്കിതിനി ഇതിലേക്ക് ഇറക്കി വെച്ച് സെറ്റ് ചെയ്യാം. നമ്മളത് കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ സ്ക്രൂ കൂടി ചെയ്താൽ മതി. ഇനി നമുക്കുള്ളത് രണ്ട് സൈഡിലുള്ള എൻഡ് ക്യാപ്പ് ഒട്ടിച്ചെടുക്കലാണ്. ഇത് നല്ല ടൈറ്റിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഒട്ടിക്കണമെന്നില്ല. കറക്റ്റായിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അതിലേക്ക് നിന്നോളൂ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇറക്കി വെക്കുക. അതേപോലെ തന്നെ രണ്ട് സൈഡും നമ്മൾ ചെയ്യുക. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ മ്യൂസിക് പ്ലെയർ റെഡി ആയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് പെയർ ചെയ്യാം. നമ്മുടെ പ്ലെയർ ബ്ലൂടൂത്ത് മോഡിൽ വെക്കുക. അതിനുശേഷം നമ്മുടെ ഫോൺ എടുക്കുക. അതിൽ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. ഇതിൽ കണ്ടോ BT09 പ്ലേ എന്ന് പറഞ്ഞൊരു ഡിവൈസ്, അതാണ് നമ്മുടെ ഡിവൈസ്. അതിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുക. അതിനുശേഷം എലോ കൊടുത്തതിന് ശേഷം പെയർ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫോണ് നമ്മൾ പെയർ ചെയ്തു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സ്പീക്കർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ പവർ ബാങ്ക് എടുത്തു. പവർ ബാങ്ക് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ സ്പീക്കർ ഓൺ ചെയ്യും. ഓട്ടോമാറ്റിക് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എഫ് എം മോഡിലേക്കാണ് ഇത് പോകുന്നത്. നമ്മൾ വേറെ ഒന്നും കണക്ട് ചെയ്യില്ല. ബ്ലൂടൂത്ത് ആണ് ഓൺ ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ബ്ലൂടൂത്തിലേക്ക് പോകും. നമുക്കത് USB ആദ്യം കണക്ട് ചെയ്യാം. Play by USB drive.
ഓക്കേ ഇനി നമുക്കത് ബ്ലൂടൂത്ത് മോഡിലേക്ക് മാറ്റാം ബ്ലൂടൂത്ത് മോഡ് നമ്മൾ ഈ ഫോൺ ബ്ലൂടൂത്ത് വഴി നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്യ ഫോൺ ഇപ്പോ കണക്ട് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്തു നോക്കാം നമ്മുടെ ബ്ലൂടൂത്ത് ഓക്കെയാണ് ബ്ലൂടൂത്ത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇനി നമുക്ക് ഓക്സ് ഒന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കേബിൾ എടുക്കുന്നു ഓക്സ് കേബിൾ നമ്മൾ ഓക്സ് പിന്നിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നു കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓക്സ് മോഡ് ഓൺ ചെയ്യണം ഇനി നമ്മൾ ഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു ഇനി നമുക്കിത് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പൊ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്സും നമ്മൾ ഓക്കെയാണ് പിന്നെ എഫ് എം മോഡ് ഇവിടെ തീരെ ക്ലിയർ കിട്ടില്ല കാരണം ഇവിടെ റേഞ്ച് വളരെ കുറവാണ് പണ്ടേ നമുക്ക് കിട്ടാത്തൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു മലയോര മേഖലയായതുകൊണ്ട് എഫ് എമ്മിന് പൊതുവെ റേഞ്ച് കുറവാണ് ഫ്രണ്ട്സ് ഇതാണ് ഇന്ന് നമ്മളുണ്ടാക്കിയ മ്യൂസിക് പ്ലെയർ പവർ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി ഫ്രണ്ട്സ് ഇതാണ് ഇന്ന് നമ്മളുണ്ടാക്കിയ മ്യൂസിക് പ്ലെയർ നല്ല കിടിലുള്ള ലുക്കായിട്ടില്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലുള്ള ക്യാബിനറ്റോട് കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമ്മൾ PVC പൈപ്പിലാണ് നമ്മൾ ചെയ്തെടുത്തത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കണ്ണൂർ ടാഗിസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെൽ ബട്ടൺ അമർത്തുക ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം